ദുബായിൽ ഫാമിലിയോട് അടുത്ത് താമസിക്കാൻ താല്പര്യമുള്ളവരാണോ? അങ്ങനെയെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മാർഗം ദുബായിൽ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ദുബായിലെ ദമാക് പ്രോപ്പർട്ടീസിലാണ്. 7200 സ്ക്വയർ ഫീറ്റ് 12 സെന്റിലുള്ള ഒരു 7-bedroom ഒരു വില്ലയുടെ വീഡിയോ ആണ്. നമ്മളിവിടെ ദുബായിൽ ഒരു വില്ലയോ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റോ വാങ്ങുകയാണെങ്കിൽ ഇപ്പോൾ UAE നമുക്ക് കുടുംബത്തോടൊപ്പമുള്ള ഒരു വിസ ലഭിക്കാനുള്ള അവസരം കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ അതിനെ കുറിച്ചൊക്കെയുള്ള ഒരു വീഡിയോ ആണിത്. അതെല്ലാം നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ കാണാം. അപ്പൊ നമുക്ക് ഈ വീടിന്റെ ഡീറ്റെയിലിംഗിലേക്ക് അടക്കട്ടോ. ഇതൊരു ലക്ഷറി വില്ല തന്നെയാണ്. 7200 സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീടിന്റെ വലുപ്പം. 5 bedroom ആണ്. അപ്പോ ഈ വീട് കൺവേർട്ട് ചെയ്തിരിക്കുന്നത് താഴെ ഒരു ഓഫീസ് റൂം ആക്കിയിട്ടാണ്. അതൊരു ബെഡ്റൂം മാറ്റി അതൊരു ഓഫീസ് റൂം ആക്കി. മുകളിൽ 4 bedroom. ഈ ഒരു ഏരിയ ഉണ്ടല്ലേ, വീടിന്റെ ഫാമിലി ലിവിംഗ് ഏരിയ ആണിത്. ഫാമിലി ലിവിംഗ് ഏരിയ, അതിന്റെ കൂടെ തന്നെ ഫാമിലി ഡൈനിങ് ഏരിയ. ഇത്രയും വലുപ്പമുള്ള ഒരു ഫാമിലി ലിവിംഗ് ആൻഡ് ഡൈനിങ് ഏരിയ ആണ് ഈ വീടിനുള്ളത് കേട്ടോ. ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിള് ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സൈഡ് ഓപ്പൺ ആയിട്ടുള്ള ഒരു കിച്ചണാണ് നമുക്ക് വന്നിരിക്കുന്നത്. വീടിന്റെ ബാക്ക് യാർഡ് ആണ് ഞങ്ങളിപ്പോൾ കാണുന്നത്. ഓക്കെ, ഇവിടെ തന്നെ നമുക്ക് ഫാമിലി ആയിട്ട് ചെലവഴിക്കാനുള്ള സ്ഥലവും അതുപോലെ ഗ്രില്ല് ചെയ്യാനുള്ള ഒരു സംഭവമൊക്കെ അവര് ബാക്കിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫാമിലി ലിവിംഗ് ഏരിയയിൽ നിന്ന് നേരെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിന്നുള്ള ഒരു വ്യത്യാസം ഞാൻ കാണിച്ചുതരാം. ഇത് കണ്ടോ, ഇതൊരു കവേർഡ് കിച്ചൺ ആണ് ശരിക്കും. ഇവിടേക്ക് വരികയാണെങ്കിൽ ഇതൊരു ഓപ്പൺ കിച്ചൺ ആയി മാറും ചെയ്തു. കണ്ടില്ലേ, ഒരു വൈറ്റിന്റെയും ബ്ലാക്കിന്റെയും കോമ്പിനേഷനിലാണ് കിച്ചൺ വരുന്നത്. ഹലോ ഷാക്കിർ, എവിടെയാണ് നിങ്ങളുള്ളത്? ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ഈ ഒരു സ്പേസ് നമുക്ക് ബെഡ്റൂമോ അതോ ഓഫീസ് റൂമോ ആക്കി മാറ്റാൻ പറ്റും കേട്ടോ. അപ്പൊ ഇവിടെ ഇവര് ചെയ്തിരിക്കുന്നത് ഇതൊരു ഓഫീസ് റൂം ആക്കി മാറ്റുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിലേക്ക് കടക്കുമ്പോൾ തന്നെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ തീമാണ് മെയിൻ ആയിട്ട് നമ്മളെ അട്രാക്ട് ചെയ്യുന്നത്. അതിൽ തന്നെ ഈ ഒരു ബ്ലാക്ക് നല്ല അടിപൊളി ഇറ്റാലിയൻ മാർബിൾ ആണ് സ്റ്റെപ്പും സ്റ്റെയറും എല്ലാം ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ ഇത് കണ്ടില്ലേ, നമ്മൾ കയറി വരുന്ന ഭാഗത്ത് നിന്ന് ഒരു ഡബിൾ ഹൈറ്റിൽ നല്ല ഷോ ലൈറ്റ് ഒക്കെ കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് മനോഹരമാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിതാ ബെഡ്റൂംസിലേക്ക് കടക്കാണ്. ഇതാ ഇവിടെ ഒരു ബെഡ്റൂം കണ്ടോ, നല്ല കിടിലൻ ഒരു ബെഡ്റൂം, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത, ദുബായിലെ ഏതൊരു വില്ലയുടെയും പ്രത്യേകത ഞാൻ കണ്ടതെന്ന് വെച്ചാൽ അധിക ബെഡ്റൂമിനും ബാൽക്കണി ഉണ്ടാവും കണ്ടോ, നല്ല മനോഹരമായ ഒരു ബാൽക്കണി. അതുകൂടാതെ എല്ലാ റൂമുകളും ഇനി ഈവൻ കിച്ചൺ പോലും സെൻട്രലൈസ്ഡ് AC ആയിരിക്കും കേട്ടോ. അതാണ് വേറൊരു പ്രത്യേകത ഞാൻ കണ്ടത്. ഇത് കണ്ടല്ലേ, ഒരു ചെറിയൊരു മേക്കപ്പ് റൂം അല്ലെങ്കിൽ ഡ്രസ്സിംഗ് റൂം എന്നൊക്കെ പറയാം. അവിടെ നമുക്ക് മേക്കപ്പും കാര്യങ്ങളെല്ലാം ചെയ്യാം. അത് കഴിഞ്ഞ് ഇതാ ഇത് കണ്ടല്ലേ, ഇതാണ് ടോയ്ലറ്റ് ഏരിയ. എങ്ങനെയുണ്ട് ബാത്റൂം ഏരിയ ഒക്കെ? നല്ല നീറ്റ് ആൻഡ് ക്ലീൻ, നല്ല ഒരു പ്രീമിയം ഒരു ഹോട്ടലിലൊക്കെ പോയ ഫീലിലാണ് നമ്മുടെ ബാത്റൂം ഏരിയ ഇവർ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക് പോവാം. അപ്പൊ ഇതാണ് വീടിന്റെ മാസ്റ്റർ ബെഡ്റൂം. ഇത് കണ്ടല്ലേ, ഇവിടുന്ന് വ്യൂ ഉണ്ട് കേട്ടോ. കണ്ടോ, ഇവിടുന്ന് നമുക്ക് ബാൽക്കണി അതുപോലെ തന്നെ നമ്മളെ പ്രൊജക്റ്റിലേക്കുള്ള ഒരു വ്യൂ ആണ് ബാൽക്കണിയിൽ നിന്നാ നമുക്ക് കിട്ടുക. ഇതൊരു മാസ്റ്റർ ബെഡ്റൂം ആണ്. കണ്ടല്ലേ, ബെഡിന്റെ ഒക്കെ വലുപ്പം കണ്ടോ, ഒരു വലിയ കിങ് സൈസ് ഫാമിലി സൈസ് ബെഡ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ബീജിന്റെ ഒരു കളർ കോമ്പിനേഷനിലാണ് ഇവിടെ ഇവര് ഇതൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വാ, എങ്ങനെയുണ്ട് വാഷ്റൂം ഏരിയ? നല്ലൊരു ലൈറ്റ് കളർ തീമിലാണ് ഇവിടുത്തെ വാഷ്റൂം ഏരിയ ഇവർ നൽകിയിരിക്കുന്നത്. അതുപോലെ ഇവിടെ തന്നെ നല്ല ബിൽഡിൻ വാർഡ്രോബ്സ് ഒക്കെ നൽകിയിട്ടുണ്ട് കേട്ടോ. വീടിന്റെ അപ്പർ ലിവിംഗ് ഏരിയയിലാണ് കേട്ടോ. ഓൾമോസ്റ്റ് 7200 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടായതുകൊണ്ട് തന്നെ ഒരുപാട് ഏരിയ നമുക്ക് കവർ ചെയ്യാനുണ്ട്. ഇത് ഒരു ബെഡ്റൂം ആണ് കേട്ടോ. കണ്ടോ, നമ്മൾ നേരത്തെ കണ്ടതുപോലത്തെ മറ്റൊരു ബെഡ്റൂം ആണ് ഇവിടെ വരുന്നത്. അങ്ങനെ ടോപ്പ് ഫ്ലോറിൽ തന്നെ 4 bedroom ആണ് കൊടുത്തത്. എന്താ വെച്ചാൽ ഫസ്റ്റ് ഫ്ലോറിൽ 4 bedroom. ഇതാണ് നമ്മുടെ വീടിന്റെ ഫസ്റ്റ് മാസ്റ്റർ ബെഡ്റൂം. 2 bedroom മാസ്റ്റർ ബെഡ്റൂം ആണ്, അതിൽ ഫസ്റ്റ് മാസ്റ്റർ ബെഡ്റൂം ആണ് ഇത്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളെ വീട്ടിലെ ഒരു 3 bedroomന്റെ സൈസ് ഉണ്ട് ഇത്. അതുപോലെ തന്നെ ഇതാ ഇത് കണ്ടോ, ഇവിടുന്ന് ഒരു ബാക്ക് യാർഡ് വ്യൂ, നല്ല കാരക്ക മരങ്ങളും അതുപോലെ അപ്പാർട്ട്മെന്റ്സ് വ്യൂ ഒക്കെയാണ് ഇവിടുന്ന് ഈ വില്ല നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ ഒരു ഡ്രസ്സിംഗ് റൂം, ഡ്രസ്സിംഗ് റൂമിലാണ് ഇപ്പൊ ഷാക്ക് നിൽക്കുന്നത്. അവിടുന്ന് നേരെ നമ്മുടെ ബാത്റൂം ഏരിയ, ബാത്ടബ്, അതുപോലെ ടോയ്ലറ്റ് ഏരിയ, ഷവർ റൂം, വാഷ് ബേസിൻസ്, ഇതെല്ലാം വരുന്ന ഒരു വലിയ ഒരു ഏരിയ വേറെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതൊരു വില്ല പ്രൊജക്റ്റ് ആണ്. വില്ല പ്രൊജക്റ്റ് ഇതിൽ തന്നെ ഒരു വലിയ ഒരു ടൗൺഷിപ്പ് പ്രൊജക്റ്റ് ആണിത്.
ഇതിൽ തന്നെ അപ്പാർട്ട്മെന്റ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ വില്ലാ പ്രോജക്റ്റുകൾ വരുന്നുണ്ട്, ഹൈപ്പർ മാർക്കറ്റുകളുണ്ട്, ക്ലിനിക്കുകളുണ്ട്, സ്കൂളുകളുണ്ട്. അത്യാവശ്യം വേണ്ട, നമുക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും ഈ ഒരു പ്രോജക്റ്റിൽ തന്നെ ഉണ്ട്. ഒരു കോടി മുതൽ നമുക്കിവിടെ പാർപ്പിടങ്ങൾ അല്ലെങ്കിൽ നമുക്ക് വീടോ അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റ് ആയിട്ടൊക്കെ കിട്ടാൻ അവസരമുള്ള ഒരു സമയം കൂടിയാണ് ഇത്. അപ്പോൾ നമ്മുടെ ഈ ദുബായിൽ ഈ വില്ലകളൊക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ, ഇതൊക്കെ ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇതിന് വരുന്ന റേറ്റ് ഏകദേശം 12 കോടി രൂപയോളം വില വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ ഒരു CR മുതലുള്ള പാർപ്പിടങ്ങൾ ദുബായിൽ അവൈലബിൾ ആണ്. അതും നമ്മൾ ഈ ഒരു CR ഒരുമിച്ച് കൊടുക്കും വേണ്ട, നമുക്ക് തവണകളായിട്ട് 1% വെച്ച് ഓൺഗോയിങ് പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതുമാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫാമിലി ആയിട്ട് ഇവിടെ താമസിക്കാനുള്ള ഒരു അവസരവും നമുക്ക് കിട്ടും. വിസ ഇവരെ ഇവിടെ നിന്ന് അറേഞ്ച് ആക്കി തരും ചെയ്യും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഇവിടെ ഫൈസൽ നമ്മൾ കൂടെ ഉണ്ട്. അപ്പോൾ ഫൈസലിൻ്റെ നമ്പർ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് നേരിട്ട് കോൺടാക്ട് ചെയ്യാം. സോ ഇന്നത്തെ ഈ വീടിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്ക് ഇറ്റ്സ് മീ സിസൽ, അലോങ് വിത്ത് ഷാക്കീർ, സൈനിങ് ഓഫ്.